വിപുലമായ ആരാധനകളൊന്നും ചിന്തിച്ച് നമുക്കവിടെ നിന്നും ചിലപ്പോൾ എത്തിപ്പെടാൻ സാധിച്ചോളുന്നില്ല എന്നും ഒരു തിരി തെളിയിപ്പിച്ച് നമസ്കരിക്കാൻ പറ്റുമോ? അത്രേ വേണ്ടൂ. പിന്നെ അറിയാവുന്ന നാമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് ജപിക്കാൻ സമയമില്ലെങ്കിലും നടന്നും ജപിക്കുക. നമുക്കിപ്പോൾ ഇരുന്ന് ജപിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അടുപ്പത്ത് പാല് വെച്ചിട്ടായിരിക്കും പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ വരിക. അപ്പോൾ വിളക്ക് കത്തിക്കുമ്പോൾ അടുപ്പത്തുള്ള പാല് തളച്ചു പോകുമെന്നുള്ള ചിന്തയിലാണ് വിളക്ക് കത്തിക്കുക. നമുക്ക് സമയമില്ല, ഓട്ടാണ്. ഇപ്പോൾ രാവിലെ ഇന്നിപ്പോൾ ഒരു മണിക്കൂർ പൂജാമുറിയിൽ ഇരുന്നിട്ട് നാമം ജപിക്കാനിപ്പോൾ നമ്മുടെ നാലുപേരുള്ളവർ സമ്മതിക്കില്ല. നീ എന്താ അവിടെ ചെയ്യണമെന്നൊക്കെ ചോദിക്കും, അവിടെ തന്നെ കടന്നൊന്നൊക്കെ പറയും. അപ്പം നമ്മുടെ ഈ ലൗകികമായ സാഹചര്യങ്ങളൊക്കെ വളരെ വികൃതമായതുകൊണ്ട് അങ്ങനെ എന്നുള്ളൊരു ആരാധനയൊന്നും നമുക്ക് ചിലപ്പോൾ വിപുലമായി നടത്താനൊന്നും പറ്റില്ല. അപ്പോൾ ലളിതമായിട്ടൊക്കെ മതി. നാരദ മഹർഷിനെ പോലെ നടക്കുന്നതോടൊക്കെ നാരായണ നാമം ജപിക്കും. നാരായണൻ്റെ അടുത്ത് നിന്നിട്ട് മാത്രമല്ല, നാരദൻ എവിടെ നടക്കുകയാണെങ്കിലും അവിടെയൊക്കെ നാരായണ നാരായണ, ആരെ കണ്ടാലും നാരായണ നാരായണ, അങ്ങനെയും മതി. നാരായണൻ സ്വർഗം പ്രാപിച്ചില്ലേ? ഭഗവാൻ്റെ കൂടെ തന്നെയല്ലേ എപ്പോഴും ആ നാരായണ നാമം കൊണ്ട്. അതുപോലെ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, സാധാരണ ഗതിയിൽ നമ്മൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ ലളിതമായ രീതിയിലൊക്കെ ആരാധിക്കുക, വിളക്ക് തെളിയിപ്പിക്കണം, ആ വിളക്കിനെ നമസ്കരിക്കണം. ആ വിളക്കിനെയാണ് മാതാ പിതാ ഗുരു ദൈവം.